നമസ്കാരം, സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സഹകരണ മേഖലയിലെ കേരളത്തിൻ്റെ ശക്തമായ പാരമ്പര്യത്തെക്കുറിച്ചും സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ സഹകരണ മേഖല സൂക്ഷ്മമായി നടത്തുന്ന ഇടപെടലുകളെക്കുറിച്ചും 11-ാമത് ഏഷ്യ പസഫിക് കോപ്പറേറ്റീവ് മിനിസ്ട്രി ഓഫ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസിൽ പങ്കെടുത്ത് വിശദീകരിച്ച് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ. വിവിധ രാജ്യങ്ങളിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ ഒന്നിച്ചു പ്രവർത്തിക്കുന്നതിനുള്ള പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുന്ന വേദിയായ കോൺഫറൻസിൽ കേരളം സഹകരണ രംഗത്ത് നടത്തിയ മാതൃകാപരമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് മന്ത്രി സംസാരിച്ചു. സഹകരണ നിയമ ഭേദഗതിയിലൂടെ നടത്തിയ പുതിയ കാൽവയ്പ്പുകൾ, യുവജന സഹകരണ സംഘങ്ങൾ നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങൾ, 2018 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി നടപ്പാക്കിയ കെയർ ഹോം പദ്ധതി, കോവിഡ് കാലത്ത് സംസ്ഥാന സർക്കാരിന് വേണ്ടി സഹകരണ മേഖല നടത്തിയ ഇടപെടലുകളും മന്ത്രി അവതരിപ്പിച്ചു. കുറഞ്ഞ പലിശയ്ക്ക് വായ്പകൾ നൽകിയതും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും നൽകുക വഴി ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുക്കുന്നതിനുള്ള സജ്ജീകരണം ഒരുക്കിയതും ആരോഗ്യരംഗത്ത് കാര്യക്ഷമമായി ഇടപെട്ടതും മേഖലയുടെ നേട്ടങ്ങളാണ്. ആരോഗ്യമേഖലയിൽ ഉൾപ്പെടെ കാലാനുസൃതമായ മാറ്റങ്ങളോടെ കേരളത്തിൻ്റെ സഹകരണ മേഖലയെ കൂടുതൽ വൈവിധ്യവൽക്കരിക്കുന്നതിന് തയ്യാറാക്കിയ പദ്ധതികളും മന്ത്രി യോഗത്തിൽ അവതരിപ്പിച്ചു. കേരളത്തിൻ്റെ സഹകരണ മേഖലയുടെ ഭാവിയിലെ പ്രവർത്തനങ്ങൾക്ക് ഏഷ്യ പസഫിക് കോപ്പറേറ്റീവ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസിൻ്റെ പിന്തുണയും മന്ത്രി അഭ്യർത്ഥിച്ചു. CPM ജില്ലാ തൃശൂർ ജില്ലാ സെക്രട്ടറി ഇന്ന് ED മുന്നിൽ ഹാജരായേക്കും. ED നേരത്തെ നോട്ടീസ് നൽകിയെങ്കിലും തിരഞ്ഞെടുപ്പ് തിരക്കുള്ളതിനാൽ അദ്ദേഹം ഹാജരായിരുന്നില്ല. ഇലക്ഷൻ കഴിഞ്ഞതോടെ ഇനി എപ്പോൾ വേണമെങ്കിലും ഹാജരാകാമെന്ന നിലപാടിലാണ് MM വർഗീസ്. കരുവന്നൂർ ബാങ്കിലെ അക്കൗണ്ടുകൾ രഹസ്യ അക്കൗണ്ടാണെന്ന ED ആക്ഷേപം കേവലം സാങ്കേതികം മാത്രമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. സഹകരണ ബാങ്കുകളിൽ പ്രാദേശിക പാർട്ടി ഘടകങ്ങൾ മന്ദിര നിർമ്മാണത്തിനോ സുവനീർ പ്രകാശനത്തിനോ പോലുള്ള പ്രത്യേക ആവശ്യങ്ങൾക്കായി തുടങ്ങുന്ന അക്കൗണ്ടുകൾ സാധാരണമാണെന്ന് പറയുന്നു. അത് നിയമസാധുതയില്ലെങ്കിൽ അത് അവസാനിപ്പിച്ചാൽ തീരുന്ന വിഷയമേ ഉള്ളൂ. ഇതിന് കള്ളപ്പണവുമായോ ആദായ നികുതി വെട്ടിപ്പുമായോ എന്ത് ബന്ധം എന്ന ചോദ്യം ഉയരുന്നു. രാഷ്ട്രീയ വേട്ടയാടലുകൾക്ക് സഹകരണ പ്രസ്ഥാനത്തെ ഉപയോഗിക്കുന്നതിൽ സഹകാരികളിൽ പ്രതിഷേധം ഉയരുകയാണ്. സംസ്ഥാന സർക്കാർ ആവട്ടെ കരുവന്നൂരിൻ്റെ പാഠം ഉൾക്കൊണ്ട് ശക്തമായ തിരുത്തൽ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. ബാങ്ക് സാധാരണ നിലയിലാവുകയും ചെയ്തു. എന്നാൽ കരുവന്നൂർ ബാങ്കിൻ്റെ തട്ടിപ്പെന്ന പേരിലുള്ള പ്രചരണം ഇപ്പോഴും തുടരുകയാണ് എന്നതാണ് കൗതുകകരം. മികച്ച സാമൂഹ്യ ഇടപെടലുമായി എറണാകുളം ജില്ലയിലെ വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്ക്. വെളിയത്തുനാട് സഹകരണ ബാങ്ക് സാമൂഹിക സംരംഭകത്വ വികസന പരിപാടിയുടെ ഭാഗമായി 50% സാമ്പത്തിക സഹായത്താൽ 250 തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു. നാഷണൽ NGO കോൺഫെഡറേഷനും ബിൽഡ് ഇന്ത്യ ഗ്രേറ്റർ ഫൗണ്ടേഷൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കി നടപ്പിലാക്കുന്ന പദ്ധതി ബദ്രീനാഥു ആയുർവേദ ഹോസ്പിറ്റൽ CMO ഡോക്ടർ രചന ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. NGO ജില്ലാ സെക്രട്ടറി പ്രസാദേവി പദ്ധതി വിശദീകരണം നടത്തി. ബാങ്ക് പ്രസിഡന്റ് SB ജയരാജ് അധ്യക്ഷത വഹിച്ചു. 50% സാമ്പത്തിക സഹായത്തിൽ വിതരണം ചെയ്യുന്ന ലാപ്ടോപ്പ്, 3-ാം ഘട്ടം തയ്യൽ മെഷീൻ, 2-ാം ഘട്ടം എന്നിവയുടെ ബുക്കിംഗ് നടന്നു. ബാങ്ക് വികസന സമിതി ചെയർമാൻ MK സദാശിവൻ, ഭരണസമിതി അംഗങ്ങൾ റീന പ്രകാശ്, സ്മിത സുരേഷ്, അജിത രാധാകൃഷ്ണൻ, AK സന്തോഷ്, R സുനിൽകുമാർ, VM ചന്ദ്രൻ, PP രമേശൻ, ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് PG സുജാത എന്നിവർ സംസാരിച്ചു. ഇരിട്ടി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിൽ നിന്നും വിരമിക്കുന്ന PV മോഹനനുള്ള യാത്രയപ്പും കഴിഞ്ഞ സാമ്പത്തിക വർഷം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ബ്രാഞ്ചുകൾക്കുള്ള അനുമോദനവും ഇരിട്ടിയിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് EP അശോകൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സന്ദീപ്, ബോർഡ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കോട്ടയം ഈരാറ്റുപേട്ട സർവീസ് സഹകരണ ബാങ്കിൽ കരുവന്നൂർ മോഡലിൽ ഭരണസമിതി നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്ന പരാതി. കാലാവധി കഴിഞ്ഞിട്ടും 200-ലേറെ പേർക്ക് ലക്ഷങ്ങളുടെ നിക്ഷേപം തിരിച്ചു നൽകിയിട്ടില്ല. ഇടത് ഭരണസമിതിക്കെതിരെ പോലീസും കേസെടുക്കാൻ മടിച്ചതോടെ ED സമീപിച്ചിരിക്കുകയാണ് നിക്ഷേപകർ. മകന്റെ വിദ്യാഭ്യാസം ലക്ഷ്യമിട്ടാണ് ഈരാറ്റുപേട്ട സഹകരണ ബാങ്കിൽ പ്രവിത്താനം സ്വദേശി ലോസൻ ജോസഫും ഭാര്യ മിനിമോളും 2018 37 ലക്ഷം രൂപ നിക്ഷേപിച്ചത്. കൊല്ലം പറമ്പിൽ സണ്ണി സേവിയറും ഭാര്യയുടെയും 32 ലക്ഷം നിക്ഷേപിച്ചത് 2021 ഏപ്രിലിൽ. കാലാവധി കഴിഞ്ഞതോടെ 2023 ഇരുവരും പണം പിൻവലിക്കാൻ തീരുമാനിച്ചു. ഒഴിവുകൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറിയ ബാങ്ക് ഭരണസമിതി ഇതുവരെ ആകെ നൽകിയത് 65,000 രൂപ മാത്രം. മിച്ചമുള്ള പണം തിരികെ കിട്ടാൻ പലതവണ ബാങ്കിൽ കയറിയിറങ്ങി. ഈരാറ്റുപേട്ട പോലീസിലും DYSP SP പരാതി നൽകിയെങ്കിലും FIR ഇടാൻ പോലും തയ്യാറായില്ല. നവകേരള സദസ് വഴി മുഖ്യമന്ത്രിക്ക് മുന്നിലും പരാതി എത്തിയെങ്കിലും നിക്ഷേപകർക്ക് ചില്ലിക്കാശ് നൽകിയില്ല.
സർക്കാർ ഗവർണർ പോരിന് വിരാമമിട്ട് ബില്ലുകളിൽ ഒപ്പിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയുള്ള ഗവർണറുടെ നടപടി ശ്രദ്ധേയമായി. ഒപ്പിട്ട ബില്ലുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് സഹകരണ നിയമ ഭേദഗതിയാണ്. അഴിമതി ഇല്ലാതാക്കാനും സുതാര്യത വർദ്ധിപ്പിക്കാനും ഉതകുന്ന 56 ഭേദഗതികൾ പുതിയ നിയമത്തിൽ ഉൾപ്പെടുന്നു. കരുവന്നൂർ ബാങ്കിലും സംസ്ഥാനത്തെ ഒറ്റപ്പെട്ട ചില സഹകരണ സ്ഥാപനങ്ങളിലുമുണ്ടായ അഴിമതിയാണ് നിയമം ശക്തമാക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത്. ഇനി മുതൽ വായ്പാ സഹകരണ സംഘങ്ങളിലെ ഭരണസമിതി അംഗങ്ങൾക്ക് തുടർച്ചയായി 3 ഭരണസമിതികൾക്കപ്പുറം കമ്മിറ്റി അംഗമായി തുടരാൻ കഴിയില്ല. സഹകരണ ഓഡിറ്റ് കൂടുതൽ ശക്തമാക്കി. അഴിമതി തടയും കമ്പ്യൂട്ടറൈസ്ഡ് ഓഡിറ്റും അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റും നിലവിൽ വരുന്നതോടെ സംഘങ്ങളുടെ ഓഡിറ്റ് കാര്യക്ഷമമായി മാറും. ടീം ഓഡിറ്റ് നടപടികൾ നിയമം വരും മുന്നേ തന്നെ സഹകരണ വകുപ്പ് സ്വീകരിച്ചിരുന്നു. നിയമം പാസായതോടെ അത്തരം നടപടികൾ വേഗത്തിലാകും. വനിതാ ഫെഡ്, ലേബർ ഫെഡ്, ടൂർ ഫെഡ്, ഹോസ്പിറ്റൽ ഫെഡ് നിയമനങ്ങൾ PSC വഴിയായി മാറും. മുഴുവൻ സഹകരണ സംഘങ്ങളിലും ജൂനിയർ ക്ലർക്ക് മുതൽ മുകളിലേക്കുള്ള നിയമനങ്ങൾ ഇനി സഹകരണ പരീക്ഷാ ബോർഡ് വഴി മാത്രമാകും. സംസ്ഥാനത്ത് കൂടുതൽ യുവസംഘങ്ങളും ഭിന്നശേഷി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനുള്ള സാമൂഹ്യക്ഷേമ സംഘങ്ങളും ആരംഭിക്കും. ഗവർണർക്കെതിരെ ബില്ലുകൾക്ക് അംഗീകാരം നൽകാത്ത വിഷയത്തിൽ കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. പൊതുവേ സമാന കേസുകളിൽ അടുത്തിടെ ഗവർണർമാർക്കെതിരായ നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിച്ചത് എന്നത് ഇപ്പോഴത്തെ ഗവർണറുടെ അംഗീകാര നടപടിയുമായി ചേർത്ത് വായിക്കണം. എന്നാൽ ബില്ലുകൾ കുറച്ചു ദിവസം മുൻപേ ഒപ്പുവച്ചതാണെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത്.